ഡൽഹിയുടെ തെരുവുകളിൽ കർഷകർ നടത്തുന്ന പ്രക്ഷോഭം കാട്ടുതീ പോലെ പടരുകയാണ്. ഡൽഹിയുടെ തണുപ്പിലും സമരം ഇനിയും ആളി പടർത്താൻ തന്നെയാണ് കർഷക സംഘടനകളുടെ ഉറച്ച തീരുമാനം. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ. ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ നടന്ന കർഷക സമരത്തിൽ പങ്കെടുത്ത 100-ലധികം കർഷകരെ കാണാതായെന്ന NGO റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. പഞ്ചാബിൽ നിന്നുള്ള 100-ലധികം കർഷകരെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന് ശേഷം കാണാതായതെന്നാണ് പഞ്ചാബിലെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പബ്ലിക് ദിന സംഘർഷത്തിൽ പങ്കെടുക്കാനെത്തിയ പഞ്ചാബിലെ തത്തേരിയവാല ഗ്രാമത്തിലെ 12 കർഷകർ തിരിച്ചെത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ മോദി സർക്കാർ ഇനിയും വെള്ളം കുടിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം കാണാതായിരിക്കുന്നത് കർഷകരെയാണ്. അവരെവിടെ പോയി എന്നതിനുള്ള ഉത്തരം തരാൻ കേന്ദ്രം തയ്യാറാവേണ്ടി വരുമെന്ന കാര്യവും തീർച്ചയാണ്. അതേസമയം സിംഗു അതിർത്തിയിലെ കർഷക സമരവേദിയ സംഘർഷത്തിൽ കൂടുതൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. 44 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലപാതക ശ്രമത്തിനടക്കമാണ് ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കർഷകരെയും കർഷകർക്കെതിരെ ആക്രമണം നടത്തിയവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇരുവരും പോലീസിനെതിരെ ആക്രമണം നടത്തിയെന്നും സംഘർഷം ഉണ്ടാക്കിയെന്നുമാണ് പോലീസ് പറയുന്നത്. പോലീസിനെ വാൾ വീശി ആക്രമിക്കാൻ ശ്രമിച്ച യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇയാളെത്തി കർഷകരുടെ ടെന്റുകളും മറ്റു വസ്തുക്കളും തകർത്തിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിക്ക് പിന്നാലെ കനത്ത പോലീസ് സുരക്ഷയായിരുന്നു പ്രതിഷേധ സ്ഥലങ്ങളിൽ ഒരുക്കിയിരുന്നത്. ഇതിനിടയിലും കർഷകർക്കെതിരെ വലിയ ആക്രമണം നടന്നതിൽ ഉന്നതതല പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർക്ക് നേരെ സിംഗുവിൽ ആക്രമണം ഉണ്ടായത്. സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെത്തിയ ഒരു വിഭാഗമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. കർഷകരെ തീവ്രവാദികൾ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അതേസമയം UP അതിർത്തിയായ ഗാസിപൂരിൽ സമരം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഗാസിപൂരിൽ സമരം നടന്ന കർഷകരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ UP പോലീസ് എത്തിയിരുന്നു. വെടിയേറ്റ് മരിച്ചാലും സമരമുഖത്ത് നിന്ന് പിന്നോട്ട് പോകില്ല എന്ന കടുത്ത നിലപാടിലാണ് കർഷകർ സ്വീകരിച്ചിട്ടുള്ളത്. പിന്തുണയുമായി കൂടുതൽ കർഷകർ എത്തിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് BJPയും കേന്ദ്ര സർക്കാരും. ഡൽഹിയിൽ നിന്ന് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടെ കർഷകർ കൂടുതൽ ശക്തരാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും കേന്ദ്രത്തിന് എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.